തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ ആർഎസ്എസ് ശാഖകൾ പ്രവർത്തിക്കുന്നതായി മന്ത്രി കെ രാധാകൃഷ്ണൻ. ദേവസ്വം ബോർഡ് കമ്മീഷണറുടെ അന്വേഷണത്തിലാണ് ഇക്കാര്യം കണ്ടെത്തിയതായി മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ദേവസ്വം ബോർഡിന് കീഴിലുള്ള ചില ക്ഷേത്രങ്ങളിൽ ആർഎസ്എസ് സംഘടനാ ശാഖകൾ പ്രവർത്തിക്കുന്നതായും മാസ്റ്ററിൽ നടക്കുന്നതുമായാണ് കണ്ടെത്തിയത്. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലും ഇത്തരം പ്രവർത്തികൾ തടയാൻ ക്ഷേത്ര ഭരണാധികാരികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഗുരുവായൂർ, കൊച്ചി, കൂടൽമാണിക്യം ദേവസ്വങ്ങളുടെ കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ ഇതുവരെ ഇത്തരം വിഷയങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നും കെ രാധാകൃഷ്ണൻ പറഞ്ഞു. ശാഖകൾ പ്രവർത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തികൾ തടയുന്നതിനായി ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണർ, അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്നിവരെ ചുമതലപ്പെടുത്തി കഴിഞ്ഞ മാർച്ചിൽ ഉത്തരവിറക്കിയിരുന്നു. അതേസമയം മലബാർ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡുകൾക്ക് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ 25,000-ൽ അധികം ഏക്കറുകൾ ഭൂമി കൈയേറ്റം ചെയ്തതായി കണ്ടെത്തിയെന്നും മന്ത്രി കെ രാധാകൃഷ്ണൻ നിയമസഭയിൽ അറിയിച്ചിട്ടുണ്ട്. സ്പെഷ്യൽ ടീം സർവേയിൽ മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള 1,123 ക്ഷേത്രങ്ങളുടെ 24,000-ൽ അധികം ഏക്കർ ഭൂമിയിൽ കൈയേറ്റം നടന്നതായി കണ്ടെത്തി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള 494 ഏക്കറോളം ഭൂമി കൈയേറ്റത്തിൽ അന്യാധീനപ്പെട്ടതായും സർവേയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഗുരുവായൂർ ദേവസ്വത്തിന് കീഴിലുള്ള മണന്തല വില്ലേജിലെ ദ്വാരക ബീച്ചിനടുത്തുള്ള ഭൂമിയിലും കൈയേറ്റം നടന്നിട്ടുണ്ട്. കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള കൈയേറ്റങ്ങൾ അളന്ന് തിട്ടപ്പെടുത്താൻ നടപടി സ്വീകരിച്ചു വരുന്നുണ്ട്. കൂടൽമാണിക്യം ദേവസ്വത്തിൽ 5,000-ൽ അധികം ഏക്കർ ഭൂമി അന്യാധീനപ്പെട്ടതായും മന്ത്രി പറഞ്ഞു. അതുപോലെ തന്നെ മറ്റൊരു വാർത്തയും ഇന്ന് മാധ്യമങ്ങളിൽ നിറയുന്നുണ്ട്. ദ കാശ്മീർ ഫയൽസ് എന്ന ചിത്രം സത്യത്തെ തെറ്റായി കാണിക്കുന്നുവെന്ന് മുൻ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രിയും നാഷണൽ കോൺഫറൻസ് പാർട്ടി വൈസ് പ്രസിഡന്റുമായ ഒമർ അബ്ദുള്ള രംഗത്തെത്തി. കാശ്മീരി പണ്ഡിറ്റുകളെ തിരികെ എത്തിക്കുന്നതിന് പകരം അവരെ കൂടുതൽ അകറ്റാനാണ് സിനിമ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇതൊരു ഡോക്യുമെന്ററി ആണോ കൊമേഴ്ഷ്യൽ സിനിമ ആണോ എന്ന് ഇതിന്റെ നിർമ്മാതാക്കളോട് ചോദിക്കാനുള്ളതാണ്. കച്ചവട സിനിമയാണെങ്കിൽ എതിർപ്പില്ല, എന്നാൽ യാഥാർത്ഥ്യത്തെ അടിസ്ഥാനമാക്കിയാണ് സിനിമ ചെയ്തതെങ്കിൽ സത്യം എന്താണെന്ന് കൂടി പറയണം. ദമാൽ ഹൻജി പോരായിൽ മാധ്യമങ്ങളോട് സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞു, കാശ്മീരി പണ്ഡിറ്റുകളുടെ പലായന സമയത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ തെറ്റായ രീതിയിലാണ് കാണിക്കുന്നതെന്ന് ഒമർ അബ്ദുള്ള അഭിപ്രായപ്പെട്ടു. പലായനം നടക്കുന്ന സമയത്ത് ഫറൂഖ് അബ്ദുള്ളയല്ല മുഖ്യമന്ത്രി, ഗവർണർ ജഗൻമോഹൻ സിംഗിന്റെ കീഴിൽ ഗവർണർ രാജ് നടക്കുന്ന സമയത്താണ് ഈ സംഭവം നടന്നത്. VP സിംഗ് സർക്കാരാണ് അന്ന് ഇന്ത്യ ഭരിച്ചത്. അവരുടെ പിന്നിൽ ഉണ്ടായിരുന്നതാവട്ടെ BJP യും, അദ്ദേഹം പറയുന്നു. പലായനത്തിന്റെ സമയത്ത് കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്നത് BJP പിന്തുണയുള്ള സർക്കാരാണെന്നും അത് സിനിമയിൽ എന്തുകൊണ്ട് കാണിച്ചില്ല എന്നും ഒമർ അബ്ദുള്ള ചോദിച്ചു. കാശ്മീരി പണ്ഡിറ്റുകളുടെ കൊലപാതകത്തിൽ വളരെ ദുഃഖമുണ്ട്, എന്നാൽ മുസ്ലിങ്ങളും സിഖുകാരും കൊല്ലപ്പെട്ടിട്ടില്ലേ? കാശ്മീരി പണ്ഡിറ്റുകൾ കൊല്ലപ്പെട്ട അതേ തോക്കിന് ഇരയായ മുസ്ലിങ്ങളുടെയും സിഖുകാരുടെയും ത്യാഗങ്ങൾ മറക്കരുത്. പണ്ഡിറ്റുകളോടൊപ്പം തന്നെ മുസ്ലിങ്ങളും സിഖുകാരും വീടും കാശ്മീരും വിട്ട് ഓടിപ്പോയെന്നും പിന്നീട് മടങ്ങി വന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 1990-ലും അതിനുശേഷവും അനുഭവിച്ച വേദനയും കഷ്ടപ്പാടും പഴയപോലെ ആകണമെന്നില്ല. കാശ്മീരി പണ്ഡിറ്റുകൾക്ക് സുരക്ഷിതത്വ ബോധം നഷ്ടപ്പെട്ട് താഴ്വഴ വിട്ടുപോകേണ്ടി വന്നത് കാശ്മീരിയത്ത് സംസ്കാരത്തിനേറ്റ കളങ്കമാണ്. വിഭജനങ്ങൾ ഭേദമാക്കാനുള്ള വഴികൾ നാം കണ്ടെത്തേണ്ടതുണ്ട്. ഇതും അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചിരുന്നു. ഈ ട്വീറ്റിന് ഇത്രയും നാൾ താങ്കൾ എന്തുകൊണ്ട് നിശബ്ദനായിരുന്നു എന്നൊരു കമന്റ് അതിലുണ്ടായിരുന്നു. കമന്റ് ചെയ്തതിനും ഒമർ അബ്ദുള്ള മറുപടി നൽകിയിരുന്നു. വർഷങ്ങളായി ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, താങ്കൾ ശ്രദ്ധിച്ചു കാണില്ല. മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും അല്ലാത്തപ്പോഴും ഞാനിത് പറയുന്നുണ്ട് എന്നാണ് ഒമർ അബ്ദുള്ള മറുപടി നൽകിയത്.